അപ്പോഴേ നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ പഠിച്ചാലോ. ആദ്യമേ നമുക്ക് നല്ല ബ്രീത്ത് എടുക്കണം, നന്നായിട്ട് എടുക്കണം. നമ്മളിപ്പോൾ പഠിക്കുന്ന ടൈമാണെങ്കിൽ മാക്സിമം എടുക്കാൻ പറ്റുന്ന അത്രയും ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മൾ മുങ്ങുന്ന വെള്ളമുള്ളടുത്ത് ഇറങ്ങിയതൊന്നും പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. പിന്നെ ഇതുപോലെ വായിൽ വീർപ്പിച്ച് പിടിക്കരുത്, നമ്മുടെ ലങ്സിലേക്ക് വേണം എടുക്കാനായിട്ട് ബ്രീത്ത് ഉള്ളിലേക്ക്. പിന്നെ ഇതുപോലെ സ്റ്റാർ ഫിഷിനെ പോലെ ബോഡി നല്ല ഫ്രീ ആക്കി ലൂസാക്കി ഇതുപോലെ അങ്ങ് കിടക്കുക, കൈ ഇതുപോലെ വയ്ക്കുക. ഈ ഒരു പോസ്റ്ററാണെങ്കിൽ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് എളുപ്പമുണ്ട് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഫ്ലോട്ടിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണമെങ്കിലും പൊങ്ങിക്കിടക്കാം. കണ്ടോ, നമ്മുടെ വെള്ളത്തിലിങ്ങനെ പൊങ്ങി നിൽക്കും. അതേപോലെ നമുക്ക് ഈ കാലിങ്ങനെ വിരിച്ച് പിടിക്കാതെ മുട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഇതുപോലെയും കിടക്കാം. എപ്പോഴും റിലാക്സ്ഡായിട്ടിരിക്കണം. നമ്മൾ ബലപ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സിങ്ക് ആവും, നമുക്ക് ഫ്ലോട്ട് ചെയ്ത് കിടക്കാനായിട്ട് പറ്റില്ല. പിന്നെ നമുക്ക് ശ്വാസം എടുക്കും വിടും ഒക്കെ ചെയ്തുകൊണ്ട് കുറേ നേരം കിടക്കാം. ഹോൾഡ് ചെയ്ത് അങ്ങനെ ആ ഒരൊറ്റപ്പെടുത്തത്തിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നൈസായിട്ട്. എന്നാൽ ഫുൾ ബ്രീത്ത് നമ്മൾ വിടാതെ ഇരിക്കുക. പിന്നെ നമുക്ക് കൈ കുറച്ച് കൈ ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പതിയെ ഇതുപോലെ കിക്ക് ചെയ്യുവാണെങ്കിൽ ചെറിയൊരു മൂവ്മെൻറ്റൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഫ്ലോട്ട് ചെയ്യുന്ന ടൈമിൽ കിക്ക് ചെയ്യുമ്പോൾ, കിക്ക് ചെയ്യുവാണെങ്കിൽ മുട്ടൊത്തിരി മടക്കാതെ കിക്ക് ചെയ്യുക കേട്ടോ. കിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബ്രീത്തൊക്കെ വിടാം, നമ്മൾ കിക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സ്പീഡ് അനുസരിച്ചിട്ട്. സ്റ്റാറായിട്ട് കിടക്കുമ്പോൾ അതിനനുസരിച്ചിട്ടും വിടാം. അപ്പോൾ വെള്ളത്തിൽ മെയിനായിട്ട് നമ്മൾ ബ്രീത്തിങ് ശ്രദ്ധിക്കുക, പിന്നെ ബോഡി നല്ല റിലാക്സ്ഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഫ്ലോട്ട് ചെയ്ത് പൊങ്ങി തന്നെ കിടന്നോളൂ, വെള്ളത്തിൽ ബലം പ്രയോഗിക്കാതിരിക്കുക. പിന്നെ മുങ്ങുന്ന വെള്ളമുള്ളടുത്ത് ഇത് പ്രാക്ടീസ് ചെയ്യാതിരിക്കുക കേട്ടോ.